ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്നത് കെൽട്രോണിലെ മൺവിളയിലെ KCC എന്ന ഈ യൂണിറ്റ് ആണ്. 90s സി ഡോട്ട് ഡിജിറ്റൽ എക്സ്ചേഞ്ചുകൾ നിർമ്മിച്ചിരുന്ന ഈ യൂണിറ്റ് ഉൽപാദന പ്രവർത്തന വൈവിധ്യത്തിന്റെ ഭാഗമായി 1995 മുതൽ ISROയുടെ സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിളുകളുടെ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ ഇലക്ട്രോണിക് പാർട്സുകളും വിവിധ അസംബ്ലികളും നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലേക്ക് കടന്നു. PSLV, GSLV, GSLV Mark III തുടങ്ങിയ ISRO ലോഞ്ചിംഗ് വെഹിക്കിളുകൾക്ക് ആവശ്യമായ ഏകദേശം 300 ഏവിയോണിക്സ് പാക്കേജുകൾ കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സ് നിർമ്മിച്ചു കഴിഞ്ഞു. ഓരോ GSLV വെഹിക്കിളുകളുടെയും 35 മുതൽ 40 വരെ പാക്കേജുകൾ ഇവിടെ കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സിൽ നിർമ്മിക്കപ്പെടുന്നു. ഇലക്ട്രോണിക്സ് ഫാബ്രിക്കേഷനിൽ അതീവ തൊഴിൽ നൈപുണ്യമുള്ള ടെക്നീഷ്യന്മാരാണ് ഈ യൂണിറ്റിന്റെ കരുത്ത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ISRO പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഹൈ റിലേബിലിറ്റി സോൾഡറിംഗ് ആക്ടിവിറ്റികളുടെ സർട്ടിഫിക്കേഷൻ നടത്തുന്നതിന് അനുമതിയുള്ള VSSCയുടെ അംഗീകൃത ഏജൻസി കൂടിയാണ് കെൽട്രോൺ എന്ന് അഭിമാനപൂർവ്വം പറയുന്നു. ISRO ലോഞ്ചിംഗ് വെഹിക്കിൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ ട്രാൻസ്ഡ്യൂസർ ഫാബ്രിക്കേഷൻ KCC മറ്റൊരു പ്രധാന പ്രവർത്തനം ആണ്. ISRO വേണ്ടി എവിടെയും നിർമ്മിക്കപ്പെടുന്ന പാക്കേജുകളുടെ ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ നടത്തുന്ന ഒരു വിഭാഗം KCC കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ISRO ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 2019 URRAW സ്പേസ് സെൻറ്റർ എഞ്ചിനീയേഴ്സും മാനേജ്മെൻറ്റുമായി സാറ്റലൈറ്റ് പാക്കേജുകളുടെ നിർമ്മാണത്തിന് വേണ്ടി KCC യൂണിറ്റ് ചർച്ച നടത്തുകയുണ്ടായി. തുടർന്ന് നടന്ന വിശദമായ ടെക്നിക്കൽ പരിശോധനയിൽ KCC ഇത്തരം ജോലികൾക്ക് പര്യാപ്തമായ തൊഴിൽ നൈപുണ്യമുള്ള മാനവ വിഭവശേഷി ഉണ്ടെന്ന് മനസ്സിലാക്കി അനുമതി നൽകുകയുണ്ടായി. സാറ്റലൈറ്റ് പാക്കേജ് ഫാബ്രിക്കേഷന് വേണ്ടി ഏറ്റവും പ്രധാനമായി ഒരുക്കേണ്ടിയിരുന്നത് 1 lakh ക്ലാസ് ക്ലീൻ റൂമും ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കൺട്രോൾ അയണൈസറും ആയിരുന്നു. ഉപഗ്രഹങ്ങൾ തുടർച്ചയായി 15 വർഷത്തോളമെങ്കിലും പ്രവർത്തിക്കണം എന്നതിനാൽ ഇതിൻ്റെ പാക്കേജുകളുടെ നിർമ്മാണഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് പറ്റിപ്പിടിക്കാനോ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് അക്യൂമുലേറ്റ് ചെയ്യാനോ പാടില്ലാത്തതാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏകദേശം 10 പേരോളം URSC ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് 3 മാസം നീണ്ടു നിൽക്കുന്ന വിദഗ്ധ പരിശീലനം നേടുകയുണ്ടായി. ഈ പുതിയ സംവിധാനം പ്രാവർത്തികമാകുന്നതോടെ URSC പാക്കേജുകളുടെ ഉൽപാദനത്തിന് KCC സജ്ജമാകും. കേരള സർക്കാരിൻ്റെ 155 ലക്ഷം രൂപയുടെ ധനസഹായത്തോടെ ഇന്ന് KCC ക്ലാസ് 1 lakh ക്ലീൻ റൂം ഫെസിലിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കൺട്രോൾ അയണൈസറും ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉപകരണ സംവിധാനം തയ്യാറാക്കി പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നു എന്ന വിവരം അഭിമാനപൂർവ്വം അറിയിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിപുലീകരണം ഇനിയും നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ വർഷത്തെ ബജറ്റിൽ 1 crore rupees വകയിരുത്തിയിട്ടുമുണ്ട്. ഇത് പൂർത്തിയായി കഴിയുന്നതോടെ URSC സർട്ടിഫിക്കേഷൻ ലഭിക്കുകയും ഉൽപാദനം ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. കെൽട്രോണിന് പ്രാരംഭഘട്ടത്തിൽ തന്നെ സാറ്റലൈറ്റ് പാക്കേജുകളുടെ ഫാബ്രിക്കേഷനു വേണ്ടി 13 crore rupees ഓർഡർ URSC നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഈ സംവിധാനമെല്ലാം ഗഗൻയാൻ പദ്ധതിയുടെ പാക്കേജ് ഫാബ്രിക്കേഷനു വേണ്ടിയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. KCC മറ്റൊരു പ്രധാന പ്രവർത്തന മേഖലയാണ് ട്രാഫിക് ക്രമീകരണങ്ങൾക്കും സുരക്ഷയ്ക്കുമായുള്ള ക്യാമറ സംവിധാനങ്ങളുടെ നിർമ്മാണം. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിനായി വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയായ ഇൻ്റഗ്രേറ്റഡ് ആക്സിഡൻറ്റ് റിഡക്ഷൻ പ്രോഗ്രാമിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ANPR ക്യാമറകളുടെ അസംബ്ലിംഗ് യൂണിറ്റ് സർക്കാർ സാമ്പത്തിക സഹായത്തോടെ KCC നിർമ്മിച്ചു കഴിഞ്ഞു. ഇത് ട്രാഫിക് നിയമലംഘനങ്ങളിൽ വരുന്ന വാഹനമോടിക്കുമ്പോഴുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ഹെൽമറ്റ് ധരിക്കാതെയുള്ള ഇരുചക്രവാഹന യാത്ര, റെഡ് സിഗ്നലിൻ്റെ ലംഘനം, സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്ര, അമിതവേഗത തുടങ്ങിയ നിയമലംഘനങ്ങൾ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ചിത്രങ്ങൾ സഹിതം പകർത്തി നിയമ നടപടി സ്വീകരിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നു. ഇതിനുവേണ്ടി ഏറ്റവും അത്യാധുനികമായ ഗ്ലോബൽ ഷട്ടർ ടെക്നോളജിയാണ് ക്യാമറകളിൽ ഉപയോഗിക്കുന്നത്. ഇത്തരം ക്യാമറ സംവിധാനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനമാണ് KCC നടക്കുന്നത്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം ക്യാമറ സംവിധാനങ്ങളുടെ ആവശ്യകത വൻതോതിൽ ഉണ്ടാകുന്നു. ഈ മേഖലയിലും നമ്മൾ കൂടുതൽ വിപുലീകരണം നടത്തി മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ്. വരും നാളുകൾ നൂതന സാങ്കേതിക വിദ്യകളിൽ ഉയരങ്ങൾ കീഴടക്കുന്ന കെൽട്രോണിനെ നമുക്ക് കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഈ സംവിധാനം ഒരുക്കുന്നതിൽ വിശ്വാസപൂർവ്വം സാമ്പത്തിക സഹായം നൽകിയ കേരള സർക്കാരിന്, വിശിഷ്യ ബഹുമാന്യനായ വ്യവസായ മന്ത്രിക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻസ് കോംപ്ലക്സ് മൺവിളയിലേക്ക് ഏവർക്കും സ്വാഗതം.
കേരളത്തിലുടനീളവും ഇന്ത്യയിലെ ഒട്ടുമിക്ക റോഡുകളിലും നിങ്ങൾ കാണുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്നത് കെൽട്രോണിലെ മൺവിളയിലെ KCC എന്ന ഈ യൂണിറ്റ് ആണ്. 90s സി ഡോട്ട് ഡിജിറ്റൽ എക്സ്ചേഞ്ചുകൾ നിർമ്മിച്ചിരുന്ന ഈ യൂണിറ്റ് ഉൽപാദന പ്രവർത്തന വൈവിധ്യത്തിന്റെ ഭാഗമായി 1995 മുതൽ ISRO സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിളുകളുടെ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ ഇലക്ട്രോണിക് പാർട്സുകളും വിവിധ അസംബ്ലികളും നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലേക്ക് കടന്നു. PSLV, GSLV, GSLV Mark III തുടങ്ങിയ ISRO ലോഞ്ചിംഗ് വെഹിക്കിളുകൾക്ക് ആവശ്യമായ ഏകദേശം 300 AVionics പാക്കേജുകൾ കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സ് നിർമ്മിച്ചു കഴിഞ്ഞു. ഓരോ GSLV വെഹിക്കിളുകളുടെയും 35 മുതൽ 40 വരെ പാക്കേജുകൾ ഇവിടെ കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സിൽ നിർമ്മിക്കപ്പെടുന്നു. ഇലക്ട്രോണിക്സ് ഫാബ്രിക്കേഷനിൽ അതീവ തൊഴിൽ നൈപുണ്യമുള്ള ടെക്നീഷ്യന്മാരാണ് ഈ യൂണിറ്റിന്റെ കരുത്ത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ISRO പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഹൈ റിലയബിലിറ്റി സോൾഡറിംഗ് ആക്ടിവിറ്റികളുടെ സർട്ടിഫിക്കേഷൻ നടത്തുന്നതിന് അനുമതിയുള്ള VSSC അംഗീകൃത ഏജൻസി കൂടിയാണ് കെൽട്രോൺ എന്ന് അഭിമാനപൂർവ്വം പറയുന്നു. ISRO ലോഞ്ചിംഗ് വെഹിക്കിൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ ട്രാൻസ്ഡ്യൂസർ ഫാബ്രിക്കേഷൻ KCC മറ്റൊരു പ്രധാന പ്രവർത്തനം ആണ്. ISRO വേണ്ടി എവിടെയും നിർമ്മിക്കപ്പെടുന്ന പാക്കേജുകളുടെ ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ നടത്തുന്ന ഒരു വിഭാഗം KCC കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ISRO ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 2019 UR Rao സ്പേസ് സെൻറ്റർ എഞ്ചിനീയേഴ്സും മാനേജ്മെൻറ്റുമായി സാറ്റലൈറ്റ് പാക്കേജുകളുടെ നിർമ്മാണത്തിന് വേണ്ടി KCC യൂണിറ്റ് ചർച്ച നടത്തുകയുണ്ടായി. തുടർന്ന് നടന്ന വിശദമായ ടെക്നിക്കൽ പരിശോധനയിൽ KCC ഇത്തരം ജോലികൾക്ക് പര്യാപ്തമായ തൊഴിൽ നൈപുണ്യമുള്ള മാനവ വിഭവശേഷി ഉണ്ടെന്ന് മനസ്സിലാക്കി അനുമതി നൽകുകയുണ്ടായി. സാറ്റലൈറ്റ് പാക്കേജ് ഫാബ്രിക്കേഷന് വേണ്ടി ഏറ്റവും പ്രധാനമായി ഒരുക്കേണ്ടിയിരുന്നത് 1 lakh ക്ലാസ് ക്ലീൻ റൂമും ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കൺട്രോൾ അയണൈസറും ആയിരുന്നു. ഉപഗ്രഹങ്ങൾ തുടർച്ചയായി 15 വർഷത്തോളമെങ്കിലും പ്രവർത്തിക്കണം എന്നതിനാൽ ഇതിൻ്റെ പാക്കേജുകളുടെ നിർമ്മാണഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് പറ്റിപ്പിടിക്കാനോ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് അക്യൂമുലേറ്റ് ചെയ്യാനോ പാടില്ലാത്തതാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏകദേശം 10 പേരോളം URSC ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് 3 മാസം നീണ്ടു നിൽക്കുന്ന വിദഗ്ധ പരിശീലനം നേടുകയുണ്ടായി. ഈ പുതിയ സംവിധാനം പ്രാവർത്തികമാകുന്നതോടെ URSC പാക്കേജുകളുടെ ഉൽപാദനത്തിന് KCC സജ്ജമാകും. കേരള സർക്കാരിൻ്റെ 185 ലക്ഷം രൂപയുടെ ധനസഹായത്തോടെ ഇന്ന് KCC ക്ലാസ് 1 lakh ക്ലീൻ റൂം ഫെസിലിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കൺട്രോൾ അയണൈസറും ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉപകരണ സംവിധാനം തയ്യാറാക്കി പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നു എന്ന വിവരം അഭിമാനപൂർവ്വം അറിയിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിപുലീകരണം ഇനിയും നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ വർഷത്തെ ബജറ്റിൽ 1 crore രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. ഇത് പൂർത്തിയായി കഴിയുന്നതോടെ URSC സർട്ടിഫിക്കേഷൻ ലഭിക്കുകയും ഉൽപാദനം ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. കെൽട്രോണിന് പ്രാരംഭഘട്ടത്തിൽ തന്നെ സാറ്റലൈറ്റ് പാക്കേജുകളുടെ ഫാബ്രിക്കേഷനു വേണ്ടി 13 crore ഓർഡർ URSC നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഈ സംവിധാനമെല്ലാം ഗഗൻയാൻ പദ്ധതിയുടെ പാക്കേജ് ഫാബ്രിക്കേഷനു വേണ്ടിയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. KCC മറ്റൊരു പ്രധാന പ്രവർത്തന മേഖലയാണ് ട്രാഫിക് ക്രമീകരണങ്ങൾക്കും സുരക്ഷയ്ക്കുമായുള്ള ക്യാമറ സംവിധാനങ്ങളുടെ നിർമ്മാണം. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിനായി വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയായ ഇൻ്റഗ്രേറ്റഡ് ആക്സിഡൻറ്റ് റിഡക്ഷൻ പ്രോഗ്രാമിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ANPR ക്യാമറകളുടെ അസംബ്ലിംഗ് യൂണിറ്റ് സർക്കാർ സാമ്പത്തിക സഹായത്തോടെ KCC നിർമ്മിച്ചു കഴിഞ്ഞു. ഇത് ട്രാഫിക് നിയമലംഘനങ്ങളിൽ വരുന്ന വാഹനമോടിക്കുമ്പോഴുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ഹെൽമറ്റ് ധരിക്കാതെയുള്ള ഇരുചക്രവാഹന യാത്ര, റെഡ് സിഗ്നലിൻ്റെ ലംഘനം, സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്ര, അമിതവേഗത തുടങ്ങിയ നിയമലംഘനങ്ങൾ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ചിത്രങ്ങൾ സഹിതം പകർത്തി നിയമ നടപടി സ്വീകരിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നു. ഇതിനുവേണ്ടി ഏറ്റവും അത്യാധുനികമായ ഗ്ലോബൽ ഷട്ടർ ടെക്നോളജിയാണ് ക്യാമറകളിൽ ഉപയോഗിക്കുന്നത്. ഇത്തരം ക്യാമറ സംവിധാനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനമാണ് KCC നടക്കുന്നത്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം ക്യാമറ സംവിധാനങ്ങളുടെ ആവശ്യകത വൻതോതിൽ ഉണ്ടാകും. ഈ മേഖലയിലും നമ്മൾ കൂടുതൽ വിപുലീകരണം നടത്തി മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ്. വരും നാളുകൾ നൂതന സാങ്കേതിക വിദ്യകളിൽ ഉയരങ്ങൾ കീഴടക്കുന്ന കെൽട്രോണിനെ നമുക്ക് കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഈ സംവിധാനം ഒരുക്കുന്നതിൽ വിശ്വാസപൂർവ്വം സാമ്പത്തിക സഹായം നൽകിയ കേരള സർക്കാരിന്, വിശിഷ്യ ബഹുമാന്യനായ വ്യവസായ മന്ത്രിക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു.
കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻസ് കോംപ്ലക്സ് മൺവിളയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലുടനീളവും ഇന്ത്യയിലെ ഒട്ടുമിക്ക റോഡുകളിലും നിങ്ങൾ കാണുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്നത് കെൽട്രോണിലെ മൺവിളയിലെ KCC എന്ന ഈ യൂണിറ്റ് ആണ്. 90s സി ഡോട്ട് ഡിജിറ്റൽ എക്സ്ചേഞ്ചുകൾ നിർമ്മിച്ചിരുന്ന ഈ യൂണിറ്റ് ഉൽപാദന പ്രവർത്തന വൈവിധ്യത്തിന്റെ ഭാഗമായി 1995 മുതൽ ISRO സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിളുകളുടെ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ ഇലക്ട്രോണിക് പാർട്സുകളും വിവിധ അസംബ്ലികളും നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലേക്ക് കടന്നു. PSLV, GSLV, GSLV Mark III തുടങ്ങിയ ISRO ലോഞ്ചിംഗ് വെഹിക്കിളുകൾക്ക് ആവശ്യമായ ഏകദേശം 300 AVionics പാക്കേജുകൾ കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സ് നിർമ്മിച്ചു കഴിഞ്ഞു. ഓരോ GSLV വെഹിക്കിളുകളുടെയും 35 മുതൽ 40 വരെ പാക്കേജുകൾ ഇവിടെ കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സിൽ നിർമ്മിക്കപ്പെടുന്നു. ഇലക്ട്രോണിക്സ് ഫാബ്രിക്കേഷനിൽ അതീവ തൊഴിൽ നൈപുണ്യമുള്ള ടെക്നീഷ്യന്മാരാണ് ഈ യൂണിറ്റിന്റെ കരുത്ത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ISRO പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഹൈ റിലയബിലിറ്റി സോൾഡറിംഗ് ആക്ടിവിറ്റികളുടെ സർട്ടിഫിക്കേഷൻ നടത്തുന്നതിന് അനുമതിയുള്ള VSCC അംഗീകൃത ഏജൻസി കൂടിയാണ് കെൽട്രോൺ എന്ന് അഭിമാനപൂർവ്വം പറയുന്നു. ISRO ലോഞ്ചിംഗ് വെഹിക്കിൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ ട്രാൻസ്ഡ്യൂസർ ഫാബ്രിക്കേഷൻ KCC മറ്റൊരു പ്രധാന പ്രവർത്തനം ആണ്. ISRO വേണ്ടി എവിടെയും നിർമ്മിക്കപ്പെടുന്ന പാക്കേജുകളുടെ ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ നടത്തുന്ന ഒരു വിഭാഗം KCC കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ISRO ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 2019 URRAU സ്പേസ് സെൻറ്റർ എഞ്ചിനീയേഴ്സും മാനേജ്മെൻറ്റുമായി സാറ്റലൈറ്റ് പാക്കേജുകളുടെ നിർമ്മാണത്തിന് വേണ്ടി KCC യൂണിറ്റ് ചർച്ച നടത്തുകയുണ്ടായി. തുടർന്ന് നടന്ന വിശദമായ ടെക്നിക്കൽ പരിശോധനയിൽ KCC ഇത്തരം ജോലികൾക്ക് പര്യാപ്തമായ തൊഴിൽ നൈപുണ്യമുള്ള മാനവ വിഭവശേഷി ഉണ്ടെന്ന് മനസ്സിലാക്കി അനുമതി നൽകുകയുണ്ടായി. സാറ്റലൈറ്റ് പാക്കേജ് ഫാബ്രിക്കേഷന് വേണ്ടി ഏറ്റവും പ്രധാനമായി ഒരുക്കേണ്ടിയിരുന്നത് 1 lakh ക്ലാസ് ക്ലീൻ റൂമും ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കൺട്രോൾ അയണൈസറും ആയിരുന്നു. ഉപഗ്രഹങ്ങൾ തുടർച്ചയായി 15 വർഷത്തോളമെങ്കിലും പ്രവർത്തിക്കണം എന്നതിനാൽ ഇതിൻ്റെ പാക്കേജുകളുടെ നിർമ്മാണഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് പറ്റിപ്പിടിക്കാനോ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് അക്യൂമുലേറ്റ് ചെയ്യാനോ പാടില്ലാത്തതാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏകദേശം 10 പേരോളം URSC ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് 3 മാസം നീണ്ടു നിൽക്കുന്ന വിദഗ്ധ പരിശീലനം നേടുകയുണ്ടായി. ഈ പുതിയ സംവിധാനം പ്രാവർത്തികമാകുന്നതോടെ URSC പാക്കേജുകളുടെ ഉൽപ്പാദനത്തിന് KCC സജ്ജമാകും. കേരള സർക്കാരിൻ്റെ 155 ലക്ഷം രൂപയുടെ ധനസഹായത്തോടെ ഇന്ന് KCC ക്ലാസ് 1 lakh ക്ലീൻ റൂം ഫെസിലിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കൺട്രോൾ അയണൈസറും ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉപകരണ സംവിധാനം തയ്യാറാക്കി പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നു എന്ന വിവരം അഭിമാനപൂർവ്വം അറിയിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിപുലീകരണം ഇനിയും നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ വർഷത്തെ ബജറ്റിൽ 1 crore rupees വകയിരുത്തിയിട്ടുമുണ്ട്. ഇത് പൂർത്തിയായി കഴിയുന്നതോടെ URSC സർട്ടിഫിക്കേഷൻ ലഭിക്കുകയും ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. കെൽട്രോണിന് പ്രാരംഭഘട്ടത്തിൽ തന്നെ സാറ്റലൈറ്റ് പാക്കേജുകളുടെ ഫാബ്രിക്കേഷനു വേണ്ടി 13 crore rupees ഓർഡർ URSC നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഈ സംവിധാനമെല്ലാം ഗഗൻയാൻ പദ്ധതിയുടെ പാക്കേജ് ഫാബ്രിക്കേഷനു വേണ്ടിയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. KCC മറ്റൊരു പ്രധാന പ്രവർത്തന മേഖലയാണ് ട്രാഫിക് ക്രമീകരണങ്ങൾക്കും സുരക്ഷയ്ക്കുമായുള്ള ക്യാമറ സംവിധാനങ്ങളുടെ നിർമ്മാണം. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിനായി വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയായ ഇൻ്റഗ്രേറ്റഡ് ആക്സിഡൻറ്റ് റിഡക്ഷൻ പ്രോഗ്രാമിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ANPR ക്യാമറകളുടെ അസംബ്ലിംഗ് യൂണിറ്റ് സർക്കാർ സാമ്പത്തിക സഹായത്തോടെ KCC നിർമ്മിച്ചു കഴിഞ്ഞു. ഇത് ട്രാഫിക് നിയമലംഘനങ്ങളിൽ വരുന്ന വാഹനമോടിക്കുമ്പോഴുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ഹെൽമറ്റ് ധരിക്കാതെയുള്ള ഇരുചക്രവാഹന യാത്ര, റെഡ് സിഗ്നലിൻ്റെ ലംഘനം, സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്ര, അമിതവേഗത തുടങ്ങിയ നിയമലംഘനങ്ങൾ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ചിത്രങ്ങൾ സഹിതം പകർത്തി നിയമനടപടി സ്വീകരിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നു. ഇതിനുവേണ്ടി ഏറ്റവും അത്യാധുനികമായ ഗ്ലോബൽ ഷട്ടർ ടെക്നോളജിയാണ് ക്യാമറകളിൽ ഉപയോഗിക്കുന്നത്. ഇത്തരം ക്യാമറ സംവിധാനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനമാണ് KCC നടക്കുന്നത്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം ക്യാമറ സംവിധാനങ്ങളുടെ ആവശ്യകത വൻതോതിൽ ഉണ്ടാകും. ഈ മേഖലയിലും നമ്മൾ കൂടുതൽ വിപുലീകരണം നടത്തി മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ്. വരും നാളുകൾ നൂതന സാങ്കേതിക വിദ്യകളിൽ ഉയരങ്ങൾ കീഴടക്കുന്ന കെൽട്രോണിനെ നമുക്ക് കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഈ സംവിധാനം ഒരുക്കുന്നതിൽ വിശ്വാസപൂർവ്വം സാമ്പത്തിക